ഹായ്, എല്ലാവർക്കും നമസ്കാരം. സിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാനില കേക്കാണ്. ക്രിസ്മസ് ഒക്കെയല്ലേ, അപ്പം നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ. വളരെ സിമ്പിളായിട്ടുള്ള, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മൈദ ഫുള്ളായിട്ട് നിറച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ സ്പൂണോട് വടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ട് അമർത്തിയെടുക്കരുത്. അങ്ങനെ എടുത്ത ഒരു കപ്പ് മൈദയാണ്. ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ 120 ഗ്രാമാണ് മൈദ കേട്ടോ. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതും ഇതേപോലെ തന്നെ വടിച്ചെടുക്കാനേ പാടുള്ളൂ, അല്ലാതെ കുത്തി നിറച്ചെടുക്കരുത്. അതിന് ശേഷം നമ്മൾ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ നല്ലപോലെ അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നത് കട്ടകളില്ലാതെ ഇരിക്കാനും നമ്മുടെ കേക്ക് നല്ലോണം പൊന്തി വരാനും വേണ്ടിയിട്ട് ഈ നല്ലോണം അരിച്ചെടുക്കണം. 3 പ്രാവശ്യമെങ്കിലും മിനിമം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. എന്നാലാണ് നമ്മുടെ കേക്ക് നല്ലോണം പൊന്തി വരികയുള്ളൂ. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എടുക്കുന്ന ബേക്കിംഗ് പൗഡർ അതിൻ്റെ ഡേറ്റ് കറക്റ്റായിട്ട് നോക്കണം. അത് പുതിയതായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഒരിക്കലും പൊന്തില്ല. നമ്മൾ എത്ര ട്രൈ ചെയ്താലും നമ്മുടെ ബേക്കിംഗ് പൗഡറിൻ്റെ ഡേറ്റ് പഴയതാണെങ്കിൽ നമ്മുടെ കേക്ക് ഒരിക്കലും നന്നാവില്ല. അത് പ്രത്യേകം നോക്കിയതിന് ശേഷം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ബേക്കിംഗ് പൗഡർ വെച്ചിട്ട് നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മുടെ കേക്ക് റെഡി ആവില്ല കേട്ടോ. കേക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് ടിന് തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നെയ്യ് പരത്തിയതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് നെയ്യ് പരത്തിയെടുക്കണം. അത് നിങ്ങളുടെ കയ്യിൽ നെയ്യാണോ, ബട്ടറോ, ഓയിലോ, എന്താ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിന് ശേഷം നമ്മൾ കേക്ക് ടിന്നിൻ്റെ അതേ അളവിൽ ബട്ടർ പേപ്പർ മുറിച്ചതിന് ശേഷം അതിലേക്ക് വയ്ക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ മൈദപ്പൊടി കുറച്ചെടുത്തിട്ട് ഇട്ടതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മൈദപ്പൊടി ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന മൈദപ്പൊടി തട്ടിക്കളയാം. അങ്ങനെയും കേക്ക് ടിന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് 3 മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക്, ഞാനൊരു ബീറ്ററാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വിസ്കോ, സ്പൂണോ, എന്താണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിക്കാം. ബീറ്റർ കൊണ്ടല്ലാതെ നമുക്ക് വിസ്കോ കൊണ്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം അധികം എടുക്കും. ഇത് ബീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഞാനിവിടെ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ മുട്ടേൻ്റെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വാനില എസൻസ് 1 ടീസ്പൂണാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. അത് ഒഴിച്ചതിന് ശേഷം നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടേൻ്റെ മണമൊന്നും നമുക്ക് കേക്കിൽ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് പിന്നെ വേണ്ടത് 1/4 കപ്പ് പഞ്ചസാര. നമ്മൾ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അല്ലാതെ പഞ്ചസാര പൊടിച്ചത് 1/4 കപ്പല്ല, 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുക്കുക. അതിന് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഈ ബീറ്റ് ചെയ്യുന്ന കോഴിമുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ, കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത്, അത് കട്ട പിടിച്ചു പോകും. കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് തരം റിഫൈൻഡ് ഓയിലായാലും കുഴപ്പമില്ല. നമ്മൾ ഈ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിലേക്ക് ഓയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം ബീറ്റ് ചെയ്താൽ മതി, പിന്നെ ബീറ്റർ നമുക്ക് ഓഫാക്കാം. ഇതുവരെ ഞാൻ ബീറ്റ് ചെയ്തത് ലോ സ്പീഡിൽ ഇട്ടിട്ടാണ്. ഹൈ സ്പീഡിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ കുക്കറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കുക്കർ നമുക്ക് 10 മിനിറ്റ് മുമ്പ് ഇത് ചൂടാക്കാൻ വെക്കണം, എന്നാലാണ് നമുക്ക് അതിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. കുക്കറിലേക്ക് നേരിട്ട് നമ്മൾ ടിൻ ഇറക്കി വെക്കില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ചൊരു പൊക്കം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റോ കുറച്ച് ഉയരമുള്ള ഏതെങ്കിലും ഒരു പാത്രമോ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ വയ്ക്കുന്നത്. കുക്കറിൻ്റെ വിസിലും അതിൻ്റെ ഉള്ളിലുള്ള ഒരു കറുത്ത വാഷർ ഉണ്ടാവില്ലേ, അത് നമുക്ക് ഇടേണ്ട ആവശ്യമില്ല.
കുക്കറിൻ്റെ വിസിലും വാഷറും ഊരിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കുക്കർ അടയ്ക്കുന്നത്. നമ്മൾ നേരത്തെ അരച്ചു വെച്ച മൈദയും ബേക്കിംഗ് പൗഡറിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഈ മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു സ്പാച്ചിലയോ തടിത്തവയോ എന്തെങ്കിലും ഉപയോഗിച്ച് നല്ലോണം ഇതേപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അരച്ചു വെച്ച എല്ലാ മൈദയും അതിൽ ചേർത്തു. ഇതേപോലെയുള്ള ഒരു ബാറ്റർ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നിങ്ങൾക്ക് ഇതേപോലത്തെ ബാറ്റർ ആയില്ലെങ്കിൽ കുറച്ച് വളരെ കുറച്ച് പാല് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താലും മതി. അതിനുശേഷം നമുക്ക് നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ മാറ്റിയാണ് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ടിന് ഒഴിച്ചതിന് ശേഷം നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിൽ എയർ ബബിൾസ് ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ലോണം ഒരു 5-10 പ്രാവശ്യമെങ്കിലും നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നന്നായി കൊട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ചൂടാക്കി എടുക്കുന്ന കുക്കറിലേക്ക് നമുക്ക് വെച്ചതിന് ശേഷം അടച്ചു വെക്കാം. ആദ്യം നമ്മൾ കുക്കർ വെക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അതിനുശേഷം ബാറ്റർ വെച്ചതിന് ശേഷം നമ്മൾ മീഡിയത്തിലേക്ക് മാറ്റണം. 25 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയാണ് ഇത് ബേക്ക് ചെയ്യാനുള്ള സമയം. 25 മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് തുറന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള ടൂത്ത് പിക്കോ ഈർക്കളോ എന്ത് വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പപ്പടം കുത്താൻ ഉപയോഗിക്കുന്ന കോലാണ്. അത് നടുവിൽ ഇറക്കിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ബാറ്റർ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായി എന്നാണ് അർത്ഥം. ഇപ്പം നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്, നമുക്ക് അതിന്ന് പുറത്തേക്ക് എടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്ക് അതിന് തിന്നുന്ന നമുക്ക് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് 25 മിനിറ്റിൻ്റെ ഉള്ളിലോ 30 മിനിറ്റിൻ്റെ ഉള്ളിലോ ബേക്ക് ആയില്ലെങ്കിൽ പിന്നെയും നമുക്ക് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയം കൂടിയും മൂടി വെക്കണം. എന്നാലാണ് ഫുള്ളായിട്ട് ബേക്കാവുള്ളൂ. ഇപ്പം എൻ്റെ കേക്ക് ഫുള്ളായിട്ട് ബേക്കായിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഞാനിതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് ഡീമോൾഡ് ചെയ്യാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മൾ അടി കേക്ക് ടിന്നിൻ്റെ അടിയിലിട്ട ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളത്തിലേക്ക് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം അലിയിച്ചെടുക്കുക. അതിനുശേഷം ഒന്ന് തിളച്ചതിന് ശേഷം അത് ഒരുനൂൽപ്പാവ് ആവേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലോണം തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ചൂടാറിയതിന് ശേഷം നമ്മൾ ഈ കേക്കിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് കേക്ക് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര സിറപ്പ് തയ്യാറാക്കുന്നത്. കേക്ക് കട്ട് ചെയ്യാൻ എന്നെ സഹായിക്കുന്നത് മോളാണ് കേട്ടോ. ഞാൻ ഈ കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഉണ്ടാവൂലേ റീൽ നൂല്, അതായത് നമ്മൾ തുന്നാൻ ഉപയോഗിക്കുന്ന നൂല്, ആ നൂല് ഇതേപോലെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ക്രോസ് ആയി പിടിച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കുകയാണെങ്കിൽ കത്തിയൊന്നുമില്ലാതെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ആ കേക്കിൻ്റെ മോൾ ഭാഗം ലെവൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച ഷുഗർ സിറപ്പില്ലേ, അത് നമ്മൾ ഈ മുറിച്ച് വെച്ച ഓരോ ലെയറിലേക്കും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം.
ഇപ്പോ ഞാൻ മൂന്ന് ലെയറിലും ഷുഗർ സിറപ്പ് നല്ലോണം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വിപ്പിംഗ് ക്രീം ആണ് വേണ്ടത് ഞാൻ റിച്ചിന്റെ ഗോൾഡ് ആണ് എടുത്തിരിക്കുന്നത് റിച്ചിന്റെ ഗോൾഡ് ആണ് ഏറ്റവും നല്ലത് ക്രീം ഇത് ഞാൻ 1 കപ്പ് ആണ് എടുത്തിരിക്കുന്നത് 1 കപ്പ് ക്രീം നല്ലോണം ഐസിംഗ് പോയതിനു ശേഷമാണ് നമ്മൾ ഇത് എടുക്കേണ്ടത് 1 കപ്പ് ക്രീം എടുത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് പിന്നെ സ്പീഡ് കൂട്ടിയാൽ മതി ഇപ്പോ എൻ്റെ വിപ്പിംഗ് ക്രീം നല്ലോണം പതഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോ നല്ല സ്റ്റിഫ് ആയിട്ടുണ്ട് നമ്മൾ പാത്രം കമത്തിയാലും ആ വിപ്പിംഗ് ക്രീം താഴത്തേക്ക് വരില്ല അതാണ് അതിൻ്റെ പാകം ഇപ്പോ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇതേപോലെ എടുക്കാൻ ആയി വരാൻ എനിക്ക് ഒരു 5-6 മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഒരു ബേസ് എടുത്തിട്ട് അതിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ ലെയർ എടുത്തു വെക്കുകയാണ് ഈ ബേസിൽ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിപ്പിംഗ് ക്രീം വെച്ചിരിക്കുന്നത് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ലെയറിൻ്റെ മുകളിൽ പതിച്ച് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം കുറേശ്ശെ ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തേച്ച് കൊടുക്കണം ഇപ്പം ഞാൻ രണ്ടാമത്തെ ലെയർ വെച്ചു വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ക്രീം തേച്ച് കൊടുക്കുകയാണ് അങ്ങനെ 3 ലെയറും ഇതേപോലെ തന്നെ നമ്മൾ ക്രീം തേച്ചെടുക്കുക ഇപ്പം ഞാൻ 3 ലെയറും വെച്ച് കഴിഞ്ഞു പിന്നെ എല്ലാ ഭാഗത്തേക്കും വിപ്പിംഗ് ക്രീം സൈഡിലേക്കും എല്ലാവിടത്തേക്കും നമ്മൾ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആ ലെയർ വെച്ചതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഹോൾസൊക്കെ കാണും അതൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നല്ലോണം തേച്ചെടുക്കണം പിന്നെ നമ്മൾ കേക്ക് മുറിക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ വരും അത് കാരണം നമുക്ക് ഇതേപോലെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പിന്നെ വീണ്ടും എടുത്തിട്ട് ക്രീം തേക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്രീമിൽ ഇങ്ങനെ പൊടി വരില്ല അങ്ങനെ ചെയ്താലും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്ത് വേണമെങ്കിൽ ഡിസൈൻ കൊടുക്കാം നമുക്ക് ഫ്ലവർ വരയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇതേപോലെ സ്ക്രാപ്പർ വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ വരച്ച് കൊടുത്തിരിക്കുന്നത് അങ്ങനെയും ചെയ്യാം പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഷുഗർ ബോൾസ് ആണുള്ളത് അത് ഞാൻ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇതേപോലെ സിമ്പിളായിട്ടുള്ള കേക്കാണ് ഞാനിവിടെ കാണിച്ചിരുന്നത് എല്ലാവർക്കും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അതേ രീതിയിലുള്ള കേക്കാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് നിങ്ങളും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ ക്രിസ്മസിന് എല്ലാവരും കേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക കേക്കിൻ്റെ മുകളിൽ എല്ലാ ക്രീമും തേച്ചതിന് ശേഷം നമ്മൾ 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മുടെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ക്രിസ്മസിന് വീട്ടിൽ തന്നെ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ആരെങ്കിലും ഈ ചാനൽ പുതുതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.